ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഹോട്ട് ആൻഡ് സവർ വെജ് സൂപ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതുണ്ടാക്കുന്ന രീതിയും പറയാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു സവാള ഇതുപോലെ അരിഞ്ഞത്, ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കം, പിന്നെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ക്യാബേജിൻ്റെ ഇല, ക്യാബേജ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ അതിൻ്റെ ആ പച്ചഭാഗം, പിന്നെ ഒന്ന് രണ്ട് പച്ചമുളക്, ഒരു ബേ ലീഫ് വേണം. അപ്പോൾ ഇതാണ് ബേ ലീഫ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് വേണം, കുരുമുളക് പൊടി വേണം, പിന്നെ ഇവിടെ 5 കപ്പ്, 250 ml 5 കപ്പ്, 1.5 ലിറ്റർ വെള്ളം എടുത്തിരിക്കും. ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച്, പിന്നെ അതിലോട്ട് നമ്മുടെ ഈ വെള്ളം ഒഴിക്കണം. പിന്നെ അത് തിളച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതിലോട്ടിടാം. അപ്പോൾ ഈ വെള്ളം ഒരുമാതിരി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്ന ഇതിലോട്ട് ഇടുക. സവാള, ക്യാപ്സിക്കം, ബേ ലീഫ്, പച്ചമുളക്, വെളുത്തുള്ളി, ക്യാബേജിൻ്റെ ഇല, സ്പ്രിംഗ് ഓണിയൻ, തക്കാളി, ക്യാരറ്റ്. പിന്നെ ഇതിലേക്ക് ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പിട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട്, എന്നിട്ട് ഇത് അടക്കുക. ഒരു 3-4 വിസിൽ വരും വരെ ഇതുപോലെ കീപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. അത് ഈ പ്രഷർ കുക്കർ തണുത്ത് കഴിഞ്ഞിട്ട് അത് തുറന്ന് അരിച്ചെടുക്കണമെന്നാണ് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ അരിച്ചെടുത്ത വെള്ളത്തിനാണ് നമ്മൾ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയാം. അതിൽ വേണ്ടത് ഏകദേശം 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, 2 ടേബിൾ സ്പൂൺ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കൻ 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ക്യാബേജിൻ്റെ ഇല, വെളുത്തുള്ളി, ഇഞ്ചി, ബീൻസ്, പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ് വേണം. ഇതാണ് ഡാർക്ക് സോയ സോസ്. പിന്നെ ചില്ലി സോസ്, അതൊരു 1 ടേബിൾ സ്പൂൺ. പിന്നെ എണ്ണ, ഉപ്പ്, കുരുമുളക് പൊടി. ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി. ഇത്രയും ആണ് നമുക്കിതിൻ്റെ അകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. കടായി അടുപ്പത്ത് വെച്ചു ചൂടായി. അതിലേക്ക്
ഇതിപ്പോൾ നമുക്ക് ഏത് റിഫൈൻഡ് ഓയിലും ഇതിൽ ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇനി അതിലിട്ട് ആദ്യം വഴറ്റേണ്ടത് വെളുത്തുള്ളി, അത് കഴിഞ്ഞ് ഇഞ്ചി. അടുത്തതായിട്ട് ഇഞ്ചി ഇടുക. അടുത്തത് സവാള. സവാള ഒരു ബ്രൗൺ കളറാകും വരെ വഴറ്റി, അതിനൊക്കെ ഇച്ചിരി ടൈമെടുക്കും. ഇപ്പം സവാള ഒരുമാതിരി ജസ്റ്റ് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീൻസും ക്യാരറ്റും ഇടും. ഇപ്പം നമ്മളെല്ലാം ഈ ചിക്കിക്കൊണ്ടിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഹൈ ഫ്ലൈമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് ഉപ്പ് കൂടെ നോക്കിയിടാം. ഇനി അടുത്തത് സ്പ്രിംഗ് ഒനിയൻ, ക്യാപ്സിക്കം, ഇനി ഇതിലേക്ക് നമ്മുടെ സോസ് കൊടുക്കുന്നത് ഡാർക്ക് സോയാ സോസ്. Red chili sauce. ഇതേ മറ്റേ ഗ്രീൻ ചില്ലി സോസ് ആയിരുന്നു അത്. ഇവിടെ ഇപ്പോൾ ഇതേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആ വെജിറ്റബിൾ സോസ് ഒഴിച്ച് നല്ലപോലെ ബോയിൽ ചെയ്യുക. ഒരു 2-3 മിനിറ്റ് നേരം ഇതെല്ലാം കിടന്ന് മിക്സ് ചെയ്ത് വേഗനായിട്ട് അനുവദിക്കുക. ഇതിൽ നമ്മൾ ഈ സ്പ്രിംഗ് ഒണിയൻ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഈ വെള്ള ഭാഗമാണ്. അതിൻ്റെ 2 ടേബിൾ സ്പൂൺ അരിഞ്ഞതാണ് ഇതിലിട്ടിരിക്കുന്നത്. നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് അങ്ങനെ തിളക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കോൺഫ്ലവർ കലക്കി വച്ചിരിക്കുന്നത് പതുക്കെ പതുക്കെ ഒഴിക്കുക. ഈ ഒഴിക്കുന്ന സമയത്ത് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് പഞ്ചസാര ഇടുക, 1 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമ്മുടെ ഏറ്റവും പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കി കറക്റ്റായെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഉപ്പിച്ചിരി കൂടെ വേണം.
കറക്റ്റ്. അപ്പം അങ്ങനെ നമ്മുടെ ഹോട്ട് ആൻഡ് സോർ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ് റെഡിയായി. നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഹോട്ട് ആൻഡ് സോർ വെജ് സൂപ്പ് റെഡിയായി. അപ്പോൾ നിങ്ങളിത് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.